നമസ്കാരം. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഇക്കുറി ഇടതുപക്ഷത്തിന് പ്രസ്റ്റീജ് പോരാട്ടമാകുകയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിരുന്ന ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെ തുരങ്കം വെച്ച എംഎൽഎയാണ് വടക്കാഞ്ചേരി എംഎൽഎയായ അനിൽ അക്കര. അനിൽ അക്കരെ എന്ത് വില കൊടുത്തും ഇക്കുറി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തണമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 ഇടതുപക്ഷം പിടിച്ചു. 13-ാമത്തെ മണ്ഡലമായാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന വടക്കാഞ്ചേരി മണ്ഡലം കേവലം 43 വോട്ടിന് അനിൽ അക്കര അപ്രതീക്ഷിതമായി പിടിച്ചെടുത്തത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു. തൃശൂർ മണ്ഡലത്തിൽ മുഴുവൻ ഇടത് തരംഗമുണ്ടായ സന്ദർഭത്തിലാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി കാലിടറിയത്. അത് സി എൻ ബാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവാണ് അവിടെ സിറ്റിംഗ് എംഎൽഎ ആയിരുന്നെങ്കിൽ കൂടിയും മേരി തോമസ് എന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വനിതാ സ്ഥാനാർത്ഥി അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് വിജയം ഉറപ്പിച്ചിരുന്നിടത്താണ് കേവലം 43 വോട്ടുകൾക്ക് വിജയം നഷ്ടമായി അനിൽ അക്കര അപ്രതീക്ഷിതമായി വിജയിച്ചു കയറിയത്. അനിൽ അക്കര വിജയിച്ചു കയറുന്ന സാഹചര്യത്തിൽ ഇടത് ക്യാമ്പുകളിൽ പോലും വലിയ നിരാശ പടർന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ചില പടലപ്പിണക്കങ്ങളും ചില അഭിപ്രായ ഭിന്നതകളുമാണ് ഇത്തരത്തിൽ ഒരു കാലുവാരലിൽ അവിടെ ഒരു സാഹചര്യം ഒരുങ്ങിയത്. ഇടതുപക്ഷം 100% വിജയിക്കുമെന്നും മേരി തോമസിനെ പോലെ മുതിർന്ന നേതാവ് വിജയം ഉറപ്പിച്ചിരുന്ന മണ്ഡലത്തിലാണ് പുതുമുഖമായ അനിൽ അക്കരയ്ക്ക് അപ്രതീക്ഷിതമായി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അവസരമൊരുങ്ങിയത്. അദ്ദേഹം ജയിച്ചു കയറിയതിനു ശേഷം ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയാണ് ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. അതിൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം അദ്ദേഹത്തിന്റെ ഹർജി മാത്രം പരിഗണിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിച്ച് സി ബി ഐ കേസ് ഫയൽ ചെയ്യുകയും നേരിട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചൊരു പദ്ധതിയായിരുന്നു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി. എന്നാൽ സ്വപ്ന പദ്ധതിക്ക് തുരങ്കം വെച്ച എംഎൽഎ ഇനി നിയമസഭ കാണിക്കാൻ പാടില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഇത് കൃത്യമായി വർക്കൗട്ട് ചെയ്യുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ അല്ലെങ്കിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ 46 സീറ്റുകളിൽ 26 സീറ്റുകൾ ഇടതുപക്ഷം പിടിക്കുകയും 17 സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് നേടാനായത്. ഇത് വലിയ മുന്നേറ്റമായി ഇടതുപക്ഷം വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രമുഖരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണനെ തന്നെ നേരിട്ട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഇറക്കാനാണ് ഇടതുപക്ഷം ആലോചിക്കുന്നതായിട്ടാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വളരെ ക്ലീൻ ഇമേജ് ഉള്ള നേതാവാണ്. 4 തവണ അദ്ദേഹം നിയമസഭയിൽ ജയിച്ചിരുന്നു. അത് തൃശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലത്തിൽ നിന്നായിരുന്നു. അദ്ദേഹത്തെ ഇക്കുറി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഇറക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലുള്ള ഇമേജ് കൃത്യമായി മുതലെടുക്കുകയാണ് ലക്ഷ്യം. സജീവ രാഷ്ട്രീയത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ മാത്രമേ താനുള്ളൂ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ തന്റെ നിലപാട് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഉൾപ്പെടെ അദ്ദേഹത്തെ മത്സരിക്കാൻ സി പി എം പരിഗണിക്കാതിരുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ കളത്തിലിറക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് തൃശൂർ ജില്ലാ നേതൃത്വം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഒരുപക്ഷെ സി പി എമ്മിന്റെ ഒരു ദളിത് മുഖം കൂടിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം ജയിച്ചു കയറുകയാണെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയാക്കാനും സി പി എം ആലോചിക്കുന്നുണ്ട്. വടക്കാഞ്ചേരി പോലെ ഇത്രത്തോളം വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ മാറിയ മണ്ഡലത്തിൽ എന്ത് വില കൊടുത്തും വിജയത്തിൽ കുറഞ്ഞതൊന്നും സി പി എം ഇപ്പോൾ ആലോചിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ മാത്രമേ ജില്ലയിലെ ജനസ്വാധീനമുള്ള പ്രാദേശിക നേതാക്കളെ പരിഗണിച്ചാൽ മതി എന്നാണ് നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനം. എന്തായാലും കെ രാധാകൃഷ്ണൻ ഇപ്പോൾ മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം മത്സരിക്കുന്നത് സംബന്ധിച്ച് നിലപാടും വിശദീകരിച്ചിട്ടില്ല. പാർട്ടി നേതൃത്വം നിർബന്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തതിനു ശേഷം മാത്രം പ്രതികരിച്ചാൽ മതിയാകുമെന്നുള്ള നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും മുതിർന്ന സി പി എം നേതാവ് തന്നെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് അനിൽ അക്കരയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം കടുത്ത വെല്ലുവിളിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ 2016 തിരഞ്ഞെടുപ്പ് കടന്നു പോകുമ്പോൾ തന്നെ ഈ കാർഷിക മേഖലയായ വടക്കാഞ്ചേരി മണ്ഡലത്തെ നോക്കുകയാണെങ്കിൽ കർഷകരാണ്, കർഷക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അവിടുത്തെ ഭൂരിഭാഗം വോട്ടർമാരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ നില പരിശോധിച്ചാൽ അത് 1963 രൂപീകൃതമാകുന്ന കാലഘട്ടം തൊട്ട് തന്നെ ഒരു വലത് ചായ്വ് കാണിച്ചിരുന്ന മണ്ഡലമാണ്. എന്നാൽ 2004 നടന്ന ഉപതെരഞ്ഞെടുപ്പ്
അതായത് കെപിസിസി അധ്യക്ഷനായിരുന്ന കെ മുരളീധരൻ രാജിവെച്ച വൈദ്യുതി മന്ത്രി ആയതിനു ശേഷം ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കാൻ വടക്കാഞ്ചേരിയിൽ എത്തിയപ്പോഴാണ് ആദ്യമായി ഈ മണ്ഡലം ഇപ്പോഴത്തെ മന്ത്രിയായ എസി മൊയ്തീൻ പിടിച്ചെടുക്കുന്നത് 2006 ലും എസി മൊയ്തീൻ ഈ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു എന്നാൽ 2011 ലാണ് ഈ മണ്ഡലത്തിൽ എസി മൊയ്തീൻ മാറിയതിനു ശേഷം മേരി തോമസ് മത്സരിക്കാനെത്തുകയും ഐസി ബാലകൃഷ്ണൻ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുകയും മന്ത്രിയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനുശേഷമാണ് കഴിഞ്ഞ തവണ സിറ്റിംഗ് എംഎൽഎക്ക് സീറ്റ് കൊടുക്കാതെ വടക്കാഞ്ചേരിയിൽ പുതുമുഖത്തെ പരീക്ഷിക്കാൻ ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത് സിറ്റിംഗ് എംഎൽഎ ആയിരുന്ന ബാലകൃഷ്ണനെതിരെ വ്യാപക ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ഇനി മത്സരിപ്പിക്കേണ്ട എന്ന് നേതൃത്വം തീരുമാനിക്കുകയും ഇവിടത്തെ ഇടതുപക്ഷത്തിനുള്ളിലെ പ്രാദേശിക തലത്തിലുള്ള പടലപ്പിണക്കങ്ങൾ തിരിച്ചടിയാവുകയും ഇവിടെ അനിലക്കര ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ 43 വോട്ടുകൾ എന്ന് പറയുന്നത് വലിയൊരു ഭൂരിപക്ഷമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് കേവലം ഒരു ബൂത്ത് പോലും എണ്ണേണ്ട സാഹചര്യമില്ല ഇത്തരത്തിലുള്ള ലീഡ് മറികടക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഇത്തരത്തിൽ വളരെ സാധാരണക്കാർക്ക് വീട് കിട്ടേണ്ട ഒരു പദ്ധതിയിൽ തുരങ്കം വെച്ച എംഎൽഎ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കി തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷം അവിടെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നയം അതൊരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വർക്കൗട്ടായി എന്നുള്ള കാര്യം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അത് അനിലക്കരയുടെ മനസ്സിൽ തന്നെ ആശങ്കയെ സൃഷ്ടിച്ചിട്ടുണ്ട് കാര്യം താൻ ലൈഫ് പോലൊരു പദ്ധതിക്കെതിരെ വലിയ ആരോപണം കൊണ്ടുവരികയും അതിൽ സിബിഐ അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ അനിലക്കര ഒരു ഹീറോ ആയി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ അതിന് അതേപടി അതേ മാതൃകയിൽ മറുപടി കൊടുത്താണ് ഇപ്പോൾ സിപിഎം പകരം വീട്ടിയിരിക്കുന്നത് അപ്പോ വരുന്ന തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകാൻ പോകുന്നു എന്നുള്ളത് ഇത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് അനിലക്കരയ്ക്ക് മത്സരം ഒരു വലിയ പരീക്ഷണമായി മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും വേണ്ട വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള പല പഞ്ചായത്തുകളിലും ഇടതുപക്ഷം തേരോട്ടം ഉറപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തവണ ഇവിടത്തെ മത്സരം ഒരു ബാലികേറ മലയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വടക്കാഞ്ചേരിയിൽ ഇക്കുറി അനിലക്കര കുറച്ച് വീർത്തേ കടന്നു പോകൂ എന്നുള്ള കാര്യം സിപിഎം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ചരടുവലി മുൻകൂട്ടി ആരംഭിച്ചിരിക്കുന്നത് അത് ഒരു പരിധിവരെ ഫലം കണ്ടു കഴിഞ്ഞു എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ വെളിവാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കാൻ വേണ്ടിയുള്ള കരിനീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നത്